കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പ്രസാദ് അവിടെ വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നു. ഇപ്പോ നമ്മൾ വീണ്ടും ഇവരുടെ എല്ലാവരുടെയും മുൻപിൽ കുറ്റക്കാരായില്ലേ? നേരത്തെ നാണം കിട്ടില്ലേ? കണ്ടില്ലേ കാമുകിയുടെ വിഷമം? കണ്ടില്ലേ? ചെന്ന് ആശ്വസിപ്പിക്കണോ? പ്ലീസ്, ഇങ്ങനെ ഇമോഷണൽ ആവാതെ. മിണ്ടരുത്, മിണ്ടിപ്പോവരുത്. എന്നെ വിഡ്ഢിയാക്കിയതും പോരാ, വീണ്ടും കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദുർഗേ, നീ എന്തിനാ ഇവനോട് ഇവളോട് സംസാരിച്ച് നിന്റെ ആരോഗ്യം കളയുന്നേ? ഈ വൃത്തികെട്ടവളെ അടിച്ചു പുറത്താക്ക്. ഇറങ്ങടി. ചതിയനാ നിങ്ങള്. ഒന്നും രണ്ടും വെട്ടൊന്നുമല്ല നിങ്ങൾ എന്നെ പറ്റിച്ചിട്ടുള്ളത്. ഞാൻ ക്ഷമിക്കും തോറും നിങ്ങൾ എന്നെ പറ്റിച്ചുകൊണ്ടേയിരിക്കുക. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ലടോ. ഇനി നിങ്ങളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. എനിക്കിനി കാണണ്ട നിങ്ങളെ. വീട്ടിൽ ഭർത്താവിനോട് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പെരുമാറുന്നെങ്കിൽ ഡ്യൂട്ടിക്കിടയില് വാദികളോടും പ്രതികളോടും ഒക്കെ എങ്ങനെയായിരിക്കും? സർ, ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. കേശു അല്ലേ? അതെ. നിങ്ങൾ ലേഖയുടെ സർവന്റ് അല്ലേ? അതെ സർ. എന്താണ് അവിടെ ഉണ്ടായെന്ന് പറയൂ. സത്യം മാത്രമേ പറയാവൂ. യജമാന ഭക്തി കൊണ്ട് എന്തെങ്കിലും കള്ളത്തരം പറയാനാണ് ഉദ്ദേശമെങ്കിൽ കളി മാറും. ഇത് ഡി ജി പി ഓഫീസർ. ഡി ജി പിയുടെ മുമ്പിലാണ് താൻ നിൽക്കുന്നതെന്ന് ഓർമ്മ വേണം. സത്യം മാത്രമേ പറയുള്ളൂ സർ. എങ്കിൽ പറയൂ. രാജീവ് സാറ് വീട്ടിൽ വന്നു. ഇദ്ദേഹം കുടിക്കുന്നയാളാ. അതുകൊണ്ടായിരിക്കാം രാജീവ് സാറും മാഡവും തമ്മിൽ വഴക്കുണ്ടായി. അത് അടിപിടിയിലേക്കെത്തി. ഒടുവിൽ മാഡം സാറിനെ കെട്ടിയിട്ടിട്ട് പോയി. ഇതാ ഉണ്ടായത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർക്ക് യോജിച്ച പണിയാണോ നിങ്ങൾ കാണിച്ചത്? സർ, ഞാൻ പറയുന്നത് കൂടി കേട്ടിട്ട്. നോ, ഒന്നും പറയണ്ട. നിങ്ങളുടെ സർവന്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അയാളുടെ മൊഴിയാണ് ഇവിടെ പ്രധാനം. മാപ്പർഹിക്കാത്ത കുറ്റമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണ വിധേയമായി
നിങ്ങളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് പോവാം. ഇത് നീ എന്നോട് കാണിച്ച എല്ലാ നെറുകിടുകൾക്കുള്ള ചെറിയൊരു പാരിതോഷികമാണ്. വലിയ വലിയ പാരിതോഷികങ്ങളും പുരസ്കാരങ്ങളൊക്കെ ഞാൻ പിറകെ പിറകെ ക്രമേണ ഞാൻ നിനക്ക് തന്നോളാം. കേട്ടോടി, തൊപ്പി നഷ്ടപ്പെട്ട പോലീസുകാരിയും തെരുവ് പട്ടിയും ഒരേപോലെയാണ്. നീ കാത്തിരുന്നോ, നിന്റെ കണ്ടകശനി നിന്നെ കൊണ്ടുപോകാൻ വരും. എല്ലാം തികഞ്ഞവളെന്ന് അഹങ്കരിച്ച് നടക്കുകയായിരുന്നു ഈ ദുർഗ. ആർക്ക് മുന്നിലും ഒന്നിനു മുന്നിലും തോറ്റു കൊടുക്കില്ല എന്നുള്ള വാശിയായിരുന്നു എനിക്ക്. ഇപ്പോ എല്ലാവർക്കും മുമ്പിലും ദുർഗ തോറ്റുപോയി. എല്ലാവരും ചേർന്ന് എന്നെ തോൽപ്പിച്ചു. ഇത്രയും കാലം ഞാൻ ജീവനെ പോലെ സ്നേഹിച്ച എന്റെ ഭർത്താവ് ഇപ്പൊ എന്റെ സ്വന്തമല്ല. ഞാൻ എന്റെ ജീവശ്വാസം പോലെ കരുതി പോറ്റി വളർത്തിയ എന്റെ മോൻ എന്റെ സ്വന്തം മോനല്ല. എല്ലാവരുടെ മുന്നിലും ഭർത്താവിനെയും മകനെയും കുറിച്ച് അഭിമാനിച്ചിരുന്ന ദുർഗയ്ക്ക് ഇനി തല കുമ്പിട്ട് നടക്കാം. ദുർഗയുടെ ഇത്രയും കാലത്തെ ജീവിതം വെറും പാഴ്. ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? ഇങ്ങനെ നാണം കേട്ട് ആരോരും ഇല്ലാതെ കഴിയുന്നതിലും ഭേദം മരണമാണ്. ചാവണം, എവിടെയെങ്കിലും പോയി ചത്തു തൊലയണം. അമ്മേ, അമ്മ അങ്ങനൊന്നും ചിന്തിക്കരുത്. ഞാൻ അമ്മയുടെ മകനല്ലെന്ന് അമ്മയ്ക്ക് ഒരിക്കലും തോന്നരുത്. ഞാൻ എന്നും എപ്പോഴും ഈ അമ്മയുടെ മോൻ തന്നെയാണ്. അമ്മ എന്നെ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ, പക്ഷെ ഞാൻ പിറന്നത് അമ്മയുടെ പ്രാണനില്ല, അമ്മയുടെ പ്രാണൻ തന്നെയാണ് യാദി. എന്നാലും ഇത്രയും വലിയൊരു ചതിയനെയാണല്ലോ ഞാൻ എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് സ്നേഹിച്ചത്. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ അയാളുടെ കാമുകിയെ രഹസ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്? അതിന് കൂട്ടി നിൽക്കാൻ ഒരു തുളസി. ഈ ദുർഗ മണ്ടിയായി പോയി, വെറും മണ്ടി. ഇത്രയും നാൾ ഒന്നും രണ്ടും ദിവസങ്ങളൊന്നും അല്ല, വർഷങ്ങളോളം ഞാൻ വിഡ്ഢിയാക്കപ്പെടുകയായിരുന്നു. എല്ലാവരും കൂടി എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ? ആലോചിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ അവജ്ഞ തോന്നുന്നു. ഇതൊക്കെ നാട്ടുകാരറിയുമ്പോ അവരെന്നെ കളിയാക്കി ചിരിക്കില്ലേ? യാതൊരു ബുദ്ധിയും വിവരമില്ലാത്ത ആളാണ് ഈ ദുർഗയെന്ന് അവർക്ക് തോന്നില്ലേ? അമ്മേ, അമ്മ ഒന്ന് സമാധാനിക്കേ. ആൺകുഞ്ഞല്ല ജനിക്കുന്നെങ്കിൽ അമ്മ ആത്മഹത്യ ചെയ്യുന്ന കരുതിയതുകൊണ്ടല്ലേ അവർക്ക് സത്യങ്ങളൊക്കെ മറച്ചു വെക്കേണ്ടി വന്നത്? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഒരു ന്യായീകരണവും എന്നെ സമാധാനപ്പെടുത്തില്ല. ഇതെന്റെ ജീവിത പരാജയമാണ്. ഒരു കളിപ്പാവയെ പോലെ ഒന്നും അറിയാതെ ഇത്രയും കാലം ഞാൻ തുള്ളുകയായിരുന്നു. ജീവിതത്തിൽ ഞാൻ ഒന്നും അല്ലാത്തവളായി പോയി. അമ്മേ, അമ്മയ്ക്ക് ഒരിക്കലും ഈ മോനെ നഷ്ടപ്പെടില്ല. അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. അമ്മ ആരുടെ മുന്നിലും തോൽക്കില്ല. ഞാൻ തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല. കരയാതിരിക്കുമേ, അമ്മ സങ്കടപ്പെടാതിരിക്കേ.
ഇനി ആരുമില്ല എന്നുള്ള തോന്നല് ഒരിക്കലും ഉണ്ടാവരുത്. അമ്മയ്ക്ക് ഞാൻ ഉണ്ടമ്മ, അമ്മയുടെ ആദ്യമ. പ്രസാദ്, നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് മുഴുവൻ പറയാതെ നിന്നെ ഞാൻ ഒരിടത്തേക്കും വിടില്ല. ഞാൻ ആരാന്ന് നിനക്കറിയോ? അതെന്ത് ബാലിശമായ ചോദ്യമാണ്! നിന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാലോ. അതുകൊണ്ടാണല്ലോ ഒരു പോലീസ് ഓഫീസറായിട്ടും ഞാൻ നിന്നെ ധൈര്യപൂർവ്വം തടഞ്ഞത്. ഈ ഡ്രഗ്സ് മുഴുവൻ വലിച്ചു കയറ്റിയുള്ള നിന്റെ ഈ കളി എന്റെ അടുത്ത് വേണ്ട. താനേത് കൊമ്പത്തെ പോലീസ് ഓഫീസറാണെങ്കിലും തന്നോട് അംഗം കുറിക്കാനുള്ള റൈറ്റൊക്കെ എനിക്കുണ്ട്. കാരണം നീ എന്റെ ഭാര്യയുടെ കാമുകനാ. നിന്റെ ഭാര്യയ്ക്ക് എന്നോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിലേ അത് നിന്റെ കഴിവുകേടാ. അത് ഞാൻ അവളുടെ കഴുത്തിലൊരു കുരുക്കിടുന്നതിന് മുമ്പുള്ള പ്രണയമല്ലേ? മാമ്പഴക്കാലത്തെ പാവാട പ്രണയം, ക്യാമ്പസ് പ്രണയം. നീ ഇങ്ങനെ നിന്റെ ഭാര്യയുടെ അപവാദങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് സ്വയം അപമാനിതനാവുക. ഓഹോ, ഞാൻ മറന്നുപോയി, അങ്ങനെയുള്ള അഭിമാനബോധമുള്ള ആളൊന്നും അല്ലല്ലോ നീ. ചൂടായി ബി പി കൂട്ടല്ലേ? എന്നെ നീ തടഞ്ഞു നിർത്തിയതിന്റെ കാര്യം പറ. ഇതിനിടയില് അവൾക്ക് നിന്നോട് വിളിച്ചു പറയാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അത് ഞാൻ തന്നെ നിന്നോട് പറഞ്ഞേക്കാം. നിന്റെ കാമുകിയുടെ പോലീസ് ഉദ്യോഗം അതങ്ങ് പോയി. അത് ഞാനങ്ങ് തെറിപ്പിച്ചു. സസ്പെൻഷൻ. സസ്പെൻഷൻ അല്ലേ, അതൊക്കെ സാധാരണ. അതുടനെ തന്നെ ഡിസ്മിസൽ ഓർഡർ ആവും, ഇല്ലെങ്കിൽ ഞാനത് ആക്കും. നിന്ന് ചെലക്കാതെ പോടാ. നീ ലേഖയുടെ ഭർത്താവായി പോയല്ലോ എന്ന് കരുതി ക്ഷമിക്കുന്ന ഞാൻ. അല്ലെങ്കിൽ നീ പണ്ടേ സെൻട്രൽ ജയിലിൽ കിടന്ന് അഴിയെണ്ണുമായിരുന്നു. ഇനി അധികം വൈകാതെ തന്നെ നിന്റെ ജോലിയും കൂടി ഞാനങ്ങ് തെറിപ്പിക്കും. പിന്നെ നീ ആഭ്യന്തരവകുപ്പ് മന്ത്രിയല്ലേ? എടാ, നീ ആദ്യം നിന്നെ സൂക്ഷിക്കാൻ നോക്ക്, അല്ലെങ്കിൽ നീ സ്വയം ഇല്ലാതായിത്തീരും. ഇല്ലാതാവാൻ പോകുന്നത് നീയും അവളുമാ. എന്റെ നേർക്ക് നിങ്ങൾ തിരിഞ്ഞതോടെ നിങ്ങൾ രണ്ടിന്റെ നാശം ആരംഭിച്ചു കഴിഞ്ഞു. എന്റെ നാശം നീ പ്രവചിക്കണ്ട. ചെതലിന് ചിറക് മുളച്ച് ഈയാൻ പാറ്റാവുന്ന അവസ്ഥയാ നിന്റേത്. പറന്ന് നടന്ന് ചാവും. നിന്നെ അവളെയും പെട്ടിയിലാക്കിയിട്ടേ ഈ രാജീവിന്റെ ജന്മം അവസാനിക്കൂ. നിക്ക. എടാ, നീ ഈ പോക്ക് പോയ പഴമ്പാലയിൽ കെട്ടിപ്പൊതിഞ്ഞ് ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് ഒരു അജ്ഞാത ശവം വരും. അത് നിന്റെ ആയിരിക്കും. എന്നാലും ഇത്രയൊക്കെ സംഭവങ്ങൾ ഇവിടെ നടന്നോ? എന്നാലും പ്രസാദ് സാറിന് അവരെ ഈ വേട്ട കയറ്റി ഒളിപ്പിക്കാൻ തോന്നിയല്ലോ. അപ്പൊ അങ്കിളുടെ ധൈര്യം സമ്മതിക്കണല്ലോ. ദുർഗ ഒരു പൊട്ടിയല്ലേ, അവളെ പറ്റിക്കാൻ എളുപ്പമല്ലേ? അതുകൊണ്ടാ പ്രസാദ് ഈസി ആയിട്ട് ലേഖ ഇവിടെ ഒളിപ്പിച്ചത്. അപ്പച്ചി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അവരിപ്പോഴും ഈ വീട്ടിൽ തന്നെ ഒളിച്ചു കഴിയായിരുന്നല്ലേ. അതിനെന്താ സംശയം? ഇത്രയും പടഭണ്ഡാരം പോലെ കിടക്കുന്ന ഈ വീട്ടില് അവൾ ഒരു മുറിയിൽ കയറി ഒളിച്ചിരുന്ന അവളെ ആര് കണ്ടുപിടിക്കാനാ? എന്റെ ഒരാളുടെ ബുദ്ധിപൂർവമായ നീക്കം കൊണ്ട് അവളെ കൈയോടെ പിടികൂടാൻ പറ്റി.
മാമോസ് ഒരു ബുദ്ധിമതി തന്നെ. ഞാൻ ബുദ്ധിമതി തന്നെയാ. എന്റെ ബുദ്ധി നിനക്ക് കിട്ടാത്തതല്ലേ എനിക്ക് വിഷമമുള്ളൂ. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ആ അപ്പച്ചി, വീട് ആകെ അലങ്കോലായി കിടക്ക, ഞാൻ പോയി ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ഒരു കണക്കിന് ആ ലേഖ ഇവിടെ വന്നു കയറിയത് നന്നായി. അതുകൊണ്ടല്ലേ ദുർഗയും പ്രസാദും ഇപ്പൊ തല്ലിപ്പിരിഞ്ഞത്. ദുർഗയുടെയും പ്രസാദിന്റെയും വിവാഹം നടക്കുന്ന സമയത്ത് ഞാൻ എടുത്ത പ്രതിജ്ഞയെക്കുറിച്ച് മോളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് വിജയിക്കാൻ പോകുന്നു അല്ലേ മാമൂസ്? അതെ. പക്ഷേ ആ വിജയം പൂർണ്ണമാകണമെങ്കിൽ ദുർഗയും പ്രസാദും ഇങ്ങനെ പിരിഞ്ഞാ പോരാ. നിയമപരമായി കൂടി ഈ ബന്ധം ഇല്ലാതാവണം. പ്രസാദും ദുർഗയും ഡിവോഴ്സ് ആവണം. അപ്പോഴേ എനിക്ക് സമാധാനം കിട്ടൂ. എനിക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കാനാവൂ. പ്രസാദ് അങ്കിള് ദുർഗാന്റിയുമായി ഡിവോഴ്സിന് സമ്മതിക്കോ? അങ്കിളും ആന്റിയും ഇതിനു മുൻപ് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ. അതൊക്കെ പിന്നീട് എങ്ങനെയെങ്കിലും സോൾവ് ആവും. ഇതും അതുപോലെ അങ്ങ് തീർന്നാലോ? ഇതങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. ലേഖയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ദുർഗയ്ക്ക് എങ്ങനെ സഹിക്കാനാവും? കൺമുന്നിൽ വച്ചല്ലേ പ്രസാദ് ലേഖയുമായി ചേർന്ന് ദുർഗയെ പറ്റിച്ചത്. അത് ദുർഗയെന്നല്ല, ഒരു പെണ്ണ് സഹിക്കില്ല. അഥവാ ദുർഗ ഇതൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ഞാനതിന് അവളെ അനുവദിക്കില്ല. ദുർഗയുടെ മനസ്സിൽ നീറിപ്പുകയുന്ന ഈ തീപ്പൊരിയെ ഞാൻ ആളിക്കത്തിക്കും. ദുർഗയും പ്രസാദും തമ്മിൽ ഇതിന്റെ പേര് നിയമപരമായി ബന്ധം വേർപെടുത്തണം. ഞാൻ മംഗളയാണെങ്കിൽ ഈ വിഷയത്തെ ഞാൻ അവരുടെ ഡിവോഴ്സിൽ കൊണ്ടെത്തിച്ചിരിക്കും. എന്നടി മാമൂസ് എന്തിനാ എന്നോട് ചെടുക്കുന്നത്? സോറി മോളെ, ഞാൻ എന്തോ ആലോചിച്ച് നിന്നപ്പോ പരിസരബോധം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ആ നീ പറ, എന്താ പറയാമെന്നേ? മാമൂസേ, ആദ്യമായിട്ട് ഇപ്പൊ ദുർഗാന്റിയുടെയും പ്രസാദങ്ങളുടെയും മകനല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കിയല്ലോ. അതെ, എല്ലാവരും അറിഞ്ഞു ആദി പ്രിയയുടെയും ജയന്റെയും മകനാണെന്ന്. അപ്പോ ഞാൻ ഇനി എന്ത് ചെയ്യണം? ദുർഗാന്റിയുടെയും പ്രസാദങ്ങളുടെ മോനായതുകൊണ്ടല്ലേ മാമൂസ് എന്റെ ആദ്യമായിട്ടെന്നെ കല്യാണം നടത്താൻ തീരുമാനിച്ചത്. ഇനി എന്താ മാമൂസിന്റെ അഭിപ്രായം? അങ്ങനെ ചോദിച്ചാ അതൊരു വലിയ ക്വസ്റ്റ്യൻ. ഇപ്പൊ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. എനിക്കിതിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് ആലോചിക്കണം. ഇതെവിടുന്ന് വന്നു? ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നെന്ന് നോക്കാം. സുലു ആന്റി, എന്താ അതിരെ? ഞാനിപ്പോ ആകെ കൺഫ്യൂഷനിൽ ആന്റി. എന്തോറ്റി? ആദ്യേട്ടൻ ദുർഗാന്റിയുടെ മകനാണെന്ന് കരുതിയ എനിക്ക് ആദ്യേട്ടനോട് ഇഷ്ടം തോന്നിയതും മാരേജ് ചെയ്യാൻ ആഗ്രഹിച്ചതും ഇപ്പൊ സത്യം പുറത്തു വന്നില്ലേ? ആദ്യേട്ടൻ ദുർഗാന്റിയുടെ മോനല്ലല്ലോ, പ്രിയാന്റിയുടെ മോനല്ലേ? ആദ്യേട്ടന് ദേവമംഗലവുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം? എനിക്ക് അതിനൊരു ആൻസറും കിട്ടുന്നില്ല.
ആന്റി ഒന്ന് പറ, ഞാൻ ഇനി എന്ത് ഡിസിഷൻ എടുക്കണ്ടേ? ആദ്യേട്ടന് ഇനി ഞാൻ കല്യാണം കഴിക്കുന്നല്ല അർത്ഥമുണ്ടോ? സൊല്ലു ആന്റി, എന്തോന്ന് പറയാത്തെ? എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞതാ ആന്റി? ഞാനും അത് തന്നെ ആദ്യം ആലോചിച്ചത്, പക്ഷേ എനിക്ക് കൃത്യമായൊരു ഉത്തരം കിട്ടുന്നില്ല. സി ആന്റി, ഇനി ദൈവമംഗലത്തെ സ്വത്തുക്കൾ ആദ്യേട്ടന് കിട്ടുമെന്ന് എന്താ ഉറപ്പ്? അത് പിന്നെ ഒരു ഉറപ്പുമില്ല. ദുർഗാന്റിയുടെ മകൻ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം എങ്ങനെ കിട്ടും? ദൈവമംഗലത്തെ അവകാശം ഇല്ലാത്ത ആദ്യേട്ടനെ തുളസിയിൽ നിന്ന് സ്വന്താക്കിയിട്ട് പ്രയോജനമുണ്ടോ? ആന്റി എന്ത് പറയുന്നു? അല്ല, നിന്റെ ചോദ്യം ന്യായ ആദരെ. ഈ സ്വത്ത് വകകൾക്കൊന്നും അവകാശം ആദ്യ അല്ലെങ്കിൽ അവന് കല്യാണം കഴിച്ചത് കൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ല. എന്നാ എനിക്ക് ആദ്യേട്ടനെ അങ്ങ് മറക്കാനും പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യും ആന്റി? ഇതിനെ കുറിച്ച് ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആ മോളിപ്പോ എന്തായാലും സമാധാനമായിട്ട് പൊയ്ക്കോ. എന്ത് വേണോന്ന് നമുക്ക് ചിന്തിച്ച് തീരുമാനം എടുക്കാം. ആ നീ ചെല്ലാതിരെ, ഞാൻ ഈ മുറിയൊക്കെ വൃത്തിയാക്കിയിട്ട് വേഗം വരാം. നീ ചെല്ലേ.